പോയ കാലത്തിന്റെ ഓർമ്മ പുതുക്കി കടപുഴയിൽ കരടിയിറങ്ങി. നവോദയ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കരടുകളി മത്സരം അവിസ്മരണീയം. കടപുഴ നവോദയ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ 68-ാമത് ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കരടുകളി സംഘടിപ്പിച്ചത്. കേരളത്തിലെ പ്രമുഖമായ 6 സംഘങ്ങളാണ് കരടികളി മത്സരത്തിൽ പങ്കെടുത്തത്. കരടിയും വേട്ടക്കാരനും കരടിപ്പാട്ടിന്റെ ഈണത്തിനൊത്ത് ചുവടുകൾ വെച്ചപ്പോൾ പുതുതലമുറ കാണികൾക്ക് കൗതുകമായി. പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരടി വരിക, പുലികൾ വരിക, ആ കരടിയെ പുലിയൊക്കെ വേട്ടയാടുന്ന ആളുകളെത്തുക, ഇങ്ങനെ മനുഷ്യനെ ഭയപ്പെട്ടിരുന്ന ജീവികളെ ഒക്കെ തന്നെയും ഭയരഹിതരാക്കി നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഏറ്റവും മഹത്തായ കലാരൂപങ്ങളാണ് നമ്മൾ ആദിമ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മനുഷ്യർ സൃഷ്ടിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത്. അവയെ കുറേയേറെ കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിലും പുതിയ കാലഘട്ടത്തിലെത്തിയപ്പോ അവ കാലഹരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റി നിർത്തപ്പെടുകയും അതിനെ സ്നേഹിച്ചിരുന്ന ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെട്ട കലാകാരന്മാരടക്കമുള്ളവരെ നാം മറക്കുകയും ചെയ്ത ഒരവസ്ഥയുണ്ട്. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയപ്പെടുന്നു, നമുക്ക് ഏറ്റവും പുതിയ ഏതെല്ലാം കലകൾ വന്നാലും നമ്മുടെ രക്തത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ഹൃദയത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതായ കലാരൂപങ്ങളെ മാറ്റി നിർത്തിയാൽ നമുക്ക് നമ്മുടെ ഏതാസ്വാദനം പൂർണ്ണമാവുകയില്ല എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. ഗ്രന്ഥശാല പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കരടികളിയെക്കുറിച്ച് പ്രാദേശിക ചരിത്രകാരൻ നിള അനിൽകുമാർ സംസാരിച്ചു. സെക്രട്ടറി കെ സുധീർ, വൈസ് പ്രസിഡന്റ് ദിലീപ്, ജോയിന്റ് സെക്രട്ടറി അഖിലേഷ് എന്നിവർ നേതൃത്വം നൽകി. സബീന, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.